നമസ്കാരം. തട്ടിപ്പുകൾ വെളിപ്പെടുമെന്ന് വന്നപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ കള്ളക്കഥകളും കലാപ നീക്കവും കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണെന്ന് മന്ത്രി ഇ പി ജയരാജൻ. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം സുഗമമായി നടക്കുകയാണ്. കാര്യത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് NIA UAPA അടക്കം ചുമത്തിയിരിക്കുന്നു. അന്വേഷണത്തെ കുറിച്ച് ഇതുവരെ ആർക്കും പരാതിയില്ല. അതോടെ പലരും വാലിന് തീപിടിച്ച മട്ടിലായിട്ടുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. അതായത്, എല്ലാ തട്ടിപ്പുകളും വെളിപ്പെടുമെന്ന് വന്നപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ കള്ളക്കഥകളും കലാപ നീക്കവും കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം സുഗമമായി തന്നെ നടക്കുകയാണ്. കാര്യത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് NIA UAPA അടക്കം ചുമത്തിയിട്ടുണ്ട്. അന്വേഷണത്തെ കുറിച്ച് ഇതുവരെ ആർക്കും പരാതിയുമില്ല. അതോടെ പലരും വാലിന് തീപിടിച്ച മട്ടിലായിട്ടുണ്ട്. ഡിപ്ലോമാറ്റ് ബാഗേജ് അല്ലെന്ന് പറഞ്ഞ് അന്വേഷണം വഴിതെറ്റിക്കുന്ന വാദവുമായി വന്ന BJPയുടെ കേന്ദ്ര സഹമന്ത്രിയെ ഇപ്പോൾ കാണാനേയില്ല. സംസ്ഥാനത്തെ BJP നേതാക്കൾക്കും ആവേശം കുറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവ് പുറത്തുവിടുമെന്ന് വീമ്പിളക്കിയ സംസ്ഥാന അധ്യക്ഷൻ മുങ്ങിയ മട്ടാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ രണ്ടാം പ്രതിയായ യുവതിയുടെ വക്കാലത്ത് സംഘപരിവാർ അഭിഭാഷകൻ ഏറ്റെടുത്തപ്പോൾ തന്നെ കാര്യങ്ങളുടെ കിടപ്പ് വ്യക്തമായിരുന്നു. സ്വർണം വിട്ടുകൊടുക്കാൻ കസ്റ്റംസിനെ വിളിച്ച സംഘപരിവാർ ട്രേഡ് യൂണിയൻ നേതാവിനെ ചോദ്യം ചെയ്തതിന്റെ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുമുണ്ട്. തങ്ങളുടെ പേരുകളും കേസുമായി ബന്ധപ്പെട്ട് പൊങ്ങിവരാൻ തുടങ്ങിയതോടെ കോൺഗ്രസിലെ പ്രമുഖരും വലിഞ്ഞ മട്ടാണ്. ഈ തിരിച്ചറിവ് ഉണ്ടായിരുന്നതുകൊണ്ടാവണം UDFലെ പല ഘടക കക്ഷികളും തുടക്കത്തിലെ മൌനം പാലിച്ചത്. യുവജനങ്ങളെ തെരുവിലിറക്കി മുതലെടുക്കുവാനുള്ള പ്രതിപക്ഷ നീക്കം ജനം തള്ളി. കോവിഡ് സാഹചര്യത്തിൽ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാനുള്ള ഗൂഢനീക്കമായിരുന്നു തെരുവിലെ സമരാഭാസമെന്ന് കേരളം വളരെ വേഗം തിരിച്ചറിഞ്ഞു. UDFലും BJPയിലുമുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ കണിക പോലും ഇല്ലാതാക്കി ഈ കോപ്രായങ്ങൾ. കേരള ഗവൺമെന്റിനെ പിരിച്ചുവിടണമെന്ന BJP നേതാവിന്റെ വീരവാദം അറിവില്ലായ്മ കൊണ്ടാണെന്ന് കരുതാം. BJPക്കാരുടെ വ്യാമോഹം മാത്രമാണത്. കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. ആ വിശ്വാസത്തിന്റെ പിൻബലം വേണ്ടുവോളമുള്ള ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. കാർഗോ കോംപ്ലക്സിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറി സംസ്ഥാന സർക്കാർ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുകയാണ്. നെറികെട്ട രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യമിട്ട് ഒരു മാധ്യമം നടത്തിയ ചിത്രപഥം അതിദയനീയമായാണ് പൊളിഞ്ഞത്. വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന പത്രത്തിൽ നിന്ന് കുറെ കൂടി അന്തസ് വായനക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അന്ധമായ CPIM വിരോധത്താൽ കൂടുതൽ അബദ്ധത്തിൽ ചാടാതെ നോക്കുന്നതാകും ഇത്തര കുഴലൂത്തുകാർക്ക് നല്ലത്. സ്വർണ്ണക്കടത്ത് കേസിൽ എല്ലാ പ്രതികളെയും പിടികൂടണം. എത്ര വമ്പന്മാരായാലും രക്ഷപ്പെടരുത്. ഒന്നും ഒളിക്കാനില്ലാത്ത സംസ്ഥാന ഗവൺമെന്റിനും LDFനും ഇക്കാര്യത്തിൽ തരുമ്പും ഭയമില്ല എന്നുമാണ് ഇ.പി. ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്.